ലക്ഷ്മി കടാശമുള്ള വീടാണ് വാസയോഗ്യമായിട്ടുള്ള വീട്. നിങ്ങളുടെ വീട്ടിൽ നിന്നും സമാധാനവും സർവ്വ ഐശ്വര്യങ്ങളും വന്ന് നിറയണമെങ്കിൽ ലക്ഷ്മി കടാക്ഷം തീർച്ചയായും ഉണ്ടായിരിക്കണം. ലക്ഷ്മി കടാശമുള്ളതിനെ സൂചിപ്പിക്കുന്നതായി ചില ജീവികളുണ്ട്. നമ്മുടെ വീടുകളിൽ പക്ഷികളായും ചില ചെറിയ ചെറിയ മൃഗങ്ങളായും പല ജീവികൾ വന്നു കയറാറുണ്ടല്ലോ. എന്നാൽ നിങ്ങൾക്കറിയില്ലായിരിക്കും അവ തരുന്ന സൂചനകളും നമ്മളുടെ ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെയുമാണ് അവ കാണിച്ചു തരുന്നത് എന്ന്. എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് നാം പറഞ്ഞു തരാൻ പോകുന്നത് ഭവനത്തിൽ ഈ ജീവികൾ വന്നു കയറിയാൽ ഉണ്ടാകാൻ പോകുന്ന ചില ഫലങ്ങളെ പറ്റിയാണ്. ചില ജീവികൾ നമ്മളുടെ വീടുകളിൽ വന്നുകൂടി കൂടുകൂട്ടി പാർക്കുന്നത് തുടങ്ങിയതിനു ശേഷമായിരിക്കും നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി അറിയുന്നത് പോലും. ചിലത് ശുഭമായ ഫലങ്ങളും മറ്റു ചിലത് അശുഭകരവും ആയിട്ടുള്ള ഫലവുമായിരിക്കും പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. ഈശ്വര ചൈതന്യമുള്ള വീടുകളിൽ മാത്രമായിരിക്കും ഇതുപോലെ നല്ല ജീവികൾ വന്നു കയറുന്നത്. ഇതിൽ ആദ്യത്തേത് പാമ്പാണ്. പാമ്പ് നമ്മളെ ഭീതിപ്പെടുത്തുന്നതാണെങ്കിലും വീടുകളിൽ വന്നു കയറിയാൽ ആ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ ശിവപ്രീതി ഉണ്ടെന്നും ദൈവികമായ കടാക്ഷം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് പാമ്പ് തരുന്ന സൂചന. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ പലപ്പോഴും വന്നു കയറാറുള്ള ഒരു പക്ഷിയാണ് തത്ത അല്ലെങ്കിൽ മൈന എന്ന് പറയുന്നത്. മൈനയോ അല്ലെങ്കിൽ തത്തയോ വീടുകളിൽ വന്ന് കയറുന്നത് നിങ്ങളുടെ ഭവനത്തിന് ഉന്നതിയിലേക്ക് നയിക്കും. അത് നിങ്ങളെ വിചാരിക്കുന്നത് പോലെ ചെറിയ രീതിയിലുള്ള ഉയർച്ചയൊന്നുമല്ല തരാൻ പോകുന്നത്. നിങ്ങളുടെ കുടുംബം സാമ്പത്തികമായും ആരോഗ്യപരമായും ഉന്നതിയിലേക്ക് എത്തും. എന്നാൽ ഈ പക്ഷികളെ കൂട്ടിൽ അടച്ചിട്ട് വളർത്തുന്നത് അതിവിപരീതമായ ഫലമായിരിക്കും നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ സാമ്പത്തികമായ ഉന്നതിയും അതുകൂടാതെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്ന നല്ല കാര്യങ്ങളെയും തടഞ്ഞു നിർത്തും. എന്നാൽ അതുപോലെ വീടുകളിൽ എപ്പോഴും തന്നെ വരാറുള്ള ഒരു ജീവിയാണ് നായ എന്ന് പറയുന്നത്. ചിലപ്പോൾ ചെറിയ നായ്ക്കൾ അല്ലെങ്കിൽ വലിയ നായ്ക്കളാണെങ്കിലും നമ്മൾ അവയെ കാണുമ്പോഴൊന്ന് ഓമനിക്കാനും അല്ലെങ്കിൽ താലോലിക്കാനും ഒക്കെ തോന്നും. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഇവയൊന്നും ഇറക്കി വിടാറില്ല. എന്നാൽ നായ വലിഞ്ഞു കയറി വരുന്നത് കഷ്ടകാലമാണെന്നാണ് പറയുക. ഇത് ദാരിദ്ര്യത്തിന് വഴിവെക്കും. അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നിങ്ങൾ ദരിദ്രരായി പോവുക എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും വീട്ടിൽ വരുന്ന പ്രശ്നങ്ങളും സാവധാനം നിങ്ങളുടെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ വീടുകളിൽ വന്ന് കയറുന്ന നായകളെ വീട്ടിൽ നിന്നും വളരുവാൻ അല്ലെങ്കിൽ വീട്ടിൽ വളരുവാൻ നിങ്ങൾ അനുവദിക്കാതിരിക്കുക. ഇതൊക്കെ നാം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് അസ്വാരസ്യമായുള്ള കാര്യങ്ങളായി തോന്നിയേക്കാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ വളർച്ചയെ തടഞ്ഞു വെക്കുന്നത് ഒരു ജീവിയാണെങ്കിൽ പോലും അത് നിങ്ങൾ അനുവദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈശ്വര കടാക്ഷം എന്നുള്ളത് എപ്പോഴും വരുന്ന ഒരു കാര്യമല്ല. അതിന് തടസ്സമാകുന്നതെല്ലാം നമ്മൾ മുറിച്ചു മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അടുത്തൊരു ജീവിയാണ് കീരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉടുമ്പ്. നമ്മുടെ വീടുകളിൽ എപ്പോഴും വന്ന് കയറാൻ സാധ്യതയില്ലാത്ത ജീവിയാണെങ്കിലും എപ്പോഴെങ്കിലും ആരുടെയൊക്കെയും വീടുകളിലൊക്കെ ഇത് വന്നിട്ടുണ്ടാവാം. ഇനി വരാൻ പാടില്ല എന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉടുമ്പ് പുരയിടങ്ങളിൽ വരുന്നത് ശത്രു വിജയത്തെയാണ് കുറിക്കുന്നത്. എപ്പോഴും നമ്മുടെ വീടുകളിൽ വരാത്ത ജീവിയാണെങ്കിൽ പോലും വരുന്ന സമയത്ത് അവ നമ്മളുടെ വിജയ സൂചനയാണ് തരുന്നത്. പലരുടെയും ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും മാത്രമാണ് ഇത് നാം നിങ്ങളോട് പരാമർശിക്കുന്നത്. അടുത്ത മൃഗം എന്ന് പറയുന്നത് ആമയാണ്. ആമ വീടുകളിൽ വന്ന് കയറുന്നത് ഉടൻ തന്നെ നിങ്ങൾക്ക് ഒരു വാഹനയോഗം ഉണ്ടാകുമെന്നാണ് കാണിക്കുന്നത്. ഏതു തരത്തിലുള്ള ആമ നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയാലും ഇതുതന്നെയാണ് നിങ്ങൾക്ക് ഫലമായി സൂചിപ്പിക്കുന്നത്. ഇതിൽ അനുഭവസ്ഥർ ഒരുപാട് തന്നെയുണ്ട്. നമുക്ക് നേരിട്ടറിയാവുന്നവരും ഒരുപാട് ഈ ഒരു അനുഭവസ്ഥരുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. ഇത് കൂടുതലായി നമ്മളുടെ ആളുകളിലേക്ക് വിശ്വാസം പകർന്നു കൊടുക്കുന്ന ഒന്ന് തന്നെയാണ്. അടുത്തതായി നാം സൂചിപ്പിക്കാൻ പോകുന്നത് അണ്ണാനാണ്. അണ്ണാനെ പറ്റി പല കാര്യങ്ങളും ഇവിടെ പരാമർശിക്കപ്പെടുന്നുണ്ട്. ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം നേരിട്ട് ലഭിച്ച ജീവികളിൽ ഒന്നു തന്നെയാണ് അണ്ണാനെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഭഗവാന്റെയും ലക്ഷ്മീദേവിയുടെയും നേരിട്ടുള്ള അനുഗ്രഹം അല്ലെങ്കിൽ കടാക്ഷവും പെട്ടെന്ന് തിരിച്ചറിയാൻ ഇവയ്ക്ക് സാധിക്കും എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ലക്ഷ്മി കടാക്ഷമുള്ള വീടുകളിൽ മാത്രമാണ് അണ്ണാനെ കൂടുതലായി കാണപ്പെടുന്നത്. അണ്ണാൻ കൂടുതലായി ശബ്ദമുണ്ടാക്കുന്ന ഇടത്ത് ലക്ഷ്മീദേവിയുടെ സാന്നിധ്യവും അല്ലെങ്കിൽ അനുഗ്രഹമൊക്കെ ഉണ്ട് എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അതിനാൽ തന്നെ നിങ്ങളുടെ വീടുകളിൽ അണ്ണാന്റെ ശബ്ദം കൂടുതലായി കേൾക്കുന്നു അല്ലെങ്കിൽ അതീവ ശുഭകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. നിങ്ങളുടെ ഭാഗ്യവും നല്ല കാലവും വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കൂടാതെ എല്ലാവിധ ശത്രുദോഷങ്ങളിലും നിങ്ങളുടെ വിട്ടകലയും
വിളക്ക് കൊളുത്തുന്ന സമയത്ത് തന്നെയാണ് നിങ്ങൾ അണ്ണാൻ ചിലയ്ക്കുന്നത് കേൾക്കുന്നതെങ്കിൽ അതീവ ശുഭകരമാണ്. അതിനാൽ വീടുകളിലേക്ക് ചേക്കേറുന്ന അണ്ണാനെ ഒരിക്കലും തുരത്തി ഓടിക്കാതിരിക്കുക. അവയെ അവിടെ വളരാൻ നിങ്ങൾ അനുവദിക്കുക. നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്ന അടുത്ത ജീവി വവ്വാലാണ്. വീടിന്റെ അടുത്തോ അല്ലെങ്കിൽ ഉള്ളിലോ വവ്വാൽ കടന്നു വരുന്നത് ഒരിക്കലും ഒരു നല്ല ഫലമല്ല തരുന്നത്. ശുഭകരമായ ലക്ഷണമായി ഇതിനെ കാണുവാൻ കഴിയുകയുമില്ല. വീടിനകത്ത് കൂടുകെട്ടി താമസിക്കുന്നത് വളരെയധികം തന്നെ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒന്നാണ്. വീടിനും വീട്ടുകാർക്കും ആരോഗ്യപരമായും അല്ലെങ്കിൽ സാമ്പത്തികപരമായും ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചാൽ. വവ്വാലുകൾ വീട്ടിൽ വന്നു കൂടുന്നത് പണ്ട് തൊട്ടേ ഒരു ദുഷകനമായി കരുതിപ്പോരുന്ന ഒന്ന് തന്നെയാണ്. അതിനാൽ ഇത് കണ്ണിൽപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അവയെ വീട്ടിനടുത്തു നിന്ന് തന്നെ തുരത്തുക. അതുപോലെ തന്നെ വീടുകളിൽ എപ്പോഴും തന്നെ കൂടുകൂട്ടാനുള്ള ഒരു ജീവിയാണ് ചിലന്തി എന്ന് പറയുന്നത്. ചിലന്തികൾ വീടുകളിൽ നിറഞ്ഞിരിക്കുന്നത് ദൗർഭാഗ്യം സമ്മാനിക്കുക എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് വളരെ അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളുമാണ്. നിങ്ങളുടെ വീട് വൃത്തിയാക്കുന്ന സമയത്തും അല്ലെങ്കിൽ കണ്ണിൽ പെടാതെ പോകാറുണ്ട് എന്നാൽ അവ നിസ്സാരമായി കണക്കാക്കരുത്. വീടിന്റെ ഉന്നമനത്തെ ഇത് തടയുന്നു തന്നെയായിരിക്കും. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധയിൽ വയ്ക്കുക. അതുപോലെ തന്നെ വീടുകളിലേക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ കുടുംബങ്ങളിലേക്ക് നിർഭാഗ്യവും അശുഭകരമായ കാര്യങ്ങളും വിളിച്ചു വരുത്തുന്ന ഒരു ജീവിയാണ് തേനീച്ചകൾ. അതായത് തേനീച്ച കൂടുകൂട്ടുന്നത് വീടിനടുത്ത് നമ്മുടെ വീടിന്റെ തൊട്ടു മുൻഭാഗത്തായോ അല്ലെങ്കിൽ വീടിനടുത്തായോ തേനീച്ച കൂടുകൂട്ടുന്നത് സൗഭാഗ്യത്തെയും സമ്പത്തിനെയും ഇല്ലാതാക്കുന്നു. ഇത് വീടിനടുത്ത് വളരുവാൻ അനുവദിക്കാതിരിക്കുക. അടുത്തത് പൂച്ചകൾ. പൂച്ചകൾ വീട്ടിൽ വന്നു കയറുമ്പോൾ എല്ലാവരും തന്നെ താലോലിക്കാറാണ് പതിവ്. എന്നാൽ നമ്മൾ പൂച്ചകളെ താലോലിക്കുന്നതിലും വളർത്തുന്നതിലും ഒരു തെറ്റുമില്ല. കാരണം പൂച്ച വീട്ടിൽ കയറി വരുന്നത് സന്താന സൗഭാഗ്യത്തിന്റെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്കും കാരണമാകും. അടുത്ത ജീവി എന്ന് പറയുന്നത് പ്രാവുകളാണ്. പ്രാവുകൾ പൊതുവെ ശാന്തിയുടെ പ്രതീകമൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും പ്രാവുകൾ വീടുകളിൽ വന്ന് കൂടുവയ്ക്കുന്നത് വീടിന്റെ തൊട്ടടുത്തായി പ്രാവിന്റെ കൂടുള്ളതോ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന ഒന്ന് തന്നെയാണ്. അതിനാൽ പ്രാവുകളെ നിങ്ങളുടെ വീടുകളിൽ വന്ന് കൂടുകൂട്ടുവാൻ അനുവദിക്കരുത്. അതുപോലെ തന്നെ അടുത്ത ജീവി കടന്നലാണ്. തേനീച്ചകളെ പോലെ തന്നെ കടന്നലുകളും കൂടുകൂട്ടുന്നത് ശത്രുദോഷത്തെ സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഉപദ്രവകാരികളും കൂടിയാണ് ഇവ. നിങ്ങൾക്ക് ശത്രുക്കൾ അധികരിക്കുവാനും നിങ്ങളോടുള്ള മറ്റുള്ളവരുടെ ശത്രുത കൂടുവാനും പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഈ കടന്നലുകൾ വീട്ടിലിൽ വന്ന് കൂടുകൂട്ടുന്നത്. അതിനാൽ ഇവയെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കുക. ഇന്നത്തെ അധ്യായത്തിലൂടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. നാം നമ്മളുടെ പൂജകളിലും പ്രത്യേകം ഓർക്കുന്നതായിരിക്കും. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിഷ്യത്തുള്ള അനുഭവങ്ങളും താഴെയൊന്ന് എഴുതി അറിയിക്കുക. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും രക്ഷിക്കട്ടെ. നന്ദി. നമസ്കാരം.